Good morning, dear students. How are you all? I hope you are fine. नमक इतने social studies पढ़ चला रहे हैं ना? हाँ, social studies के third chapter नमक इतना पढ़ क्या? The varied climates. इंदर नमक चैप्टर पे ले the varied climates. तो ये इंदर ना climates नमक पढ़ क्या? Weather is the condition of air temperature, air pressure, wind humidity, and the rainfall in the atmosphere at a given place and time. ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന റെയിൻഫാളും വിൻഡ് ഹ്യൂമിഡിറ്റിയും എയർ പ്രഷറും എയർ ടെമ്പറേച്ചറിന്റെ ഒക്കെ ഒരു കണ്ടീഷൻ ആണ് എന്ത് പറയുന്നത്? വെദർ എന്ന് പറയുന്നത്. വെദർ എന്താണ്? വെദർ ഈസ് ദ കണ്ടീഷൻ ഓഫ് എയർ ടെമ്പറേച്ചർ, എയർ പ്രഷർ, വിൻഡ് ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫാൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൺ പ്ലേസ് ആൻഡ് ടൈം. ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന റെയിൻഫാൾ, വിൻഡ് ഹ്യൂമിഡിറ്റിയും എയർ പ്രഷറും എയർ ടെമ്പറേച്ചറിന്റെ ഒരു കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത്. വെദർ എന്ന് പറയുന്നത് വെദർ ഇസ് ദ കണ്ടീഷൻ ഓഫ് എയർ ടെമ്പറേച്ചർ, എയർ പ്രഷർ, വിൻഡ് ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫാൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൺ പ്ലേസ് ആൻഡ് ടൈം. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന റെയിൻഫാളും വിൻഡ് ഹ്യൂമിഡിറ്റിയും അതുപോലെ എയർ പ്രഷറും എയർ ടെമ്പറേച്ചറിന്റെ ഒരു കണ്ടീഷൻ ആണിത് വെദർ എന്ന് പറയുന്നത്. വെദർ ചേഞ്ച് ഡേ ടു ഡേ ആൻഡ് ഈവൻ അവർ ടു അവർ. വെദർ എങ്ങനെയാണ്? ഓരോ ദിവസവും വെദർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഓരോ മണിക്കൂറിലും ഓരോ ദിവസത്തിലും ആ വെദർ ചേഞ്ച് ചെയ്യും. മാറ്റം സംഭവിക്കല്ലേ? വെദർ സംഭവിക്കും, മാറ്റം സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, എ സണ്ണി ഡേ ബിക്കം ക്ലൗഡി ഓർ എ കാം ഡേ മേ സഡൻലി ബിക്കം മിന്നി. ഒരു എക്സാമ്പിൾ പറയാം, സണ്ണി ഡേ ആണെങ്കിൽ പെട്ടെന്ന് എന്താവും? ഒരു ക്ലൗഡി ഡേ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഒരു കാം ആയിട്ടുള്ള ഡേ പെട്ടെന്ന് മിന്നി ആയിട്ടും മാറും. ദ സ്റ്റഡി ഓഫ് വെദർ കണ്ടീഷൻ ഈസ് നോൺ ആസ് മീറ്ററോളജി. ദ സ്റ്റഡി ഓഫ് വെദർ കണ്ടീഷൻ ഈസ് നോൺ ആസ് മീറ്ററോളജി. എന്താണ് മീറ്ററോളജി എന്ന് പറയുന്നത്? വെദർ കണ്ടീഷനെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് എന്ന് പറയുന്നത് മീറ്ററോളജി എന്ന് പറയുന്നത്. എന്താണ് മീറ്ററോളജി എന്ന് പറയുന്നത്? മീറ്ററോളജി എന്ന് വെച്ചാൽ എന്താണ്? മീറ്ററോളജി ദ സ്റ്റഡി ഓഫ് വെദർ കണ്ടീഷൻ മീറ്ററോളജി. മീറ്ററോളജി എന്ന് വെച്ചാൽ വെദർ കണ്ടീഷനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ന് പറയുന്നത് മീറ്ററോളജി എന്ന് പറയുന്നത്. ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ദ ആവറേജ് വെദർ കണ്ടീഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു സ്ഥലത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദീർഘകാലമായിട്ട്, ലോങ് പീരീഡ് ഓഫ് ടൈം, ദീർഘകാലമായിട്ട് ആ ഒരു ആ പ്ലേസിലെ ആവറേജ് വെദർ കണ്ടീഷൻ ആണ് കാലാവസ്ഥ, ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എന്താണ് ക്ലൈമറ്റ്? ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ദ ആവറേജ് വെദർ കണ്ടീഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ദീർഘകാലയളവിൽ, ലോങ് പീരീഡ് ഓഫ് ടൈമില് ആ ഒരു പ്ലേസിലുള്ള ആവറേജ് വെദർ കണ്ടീഷൻ ആണ് ആ പ്രദേശത്തെ കാലാവസ്ഥ, ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ദേർ ആർ ഡിഫറെന്റ് ക്ലൈമറ്റ് ഇൻ ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല തരത്തിലുള്ള ക്ലൈമറ്റ് ആണുള്ളത്. വേൾഡിന്റെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള ക്ലൈമറ്റ് ആണുള്ളത്. വേൾഡിന്റെ പല ഭാഗങ്ങളിലും എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണോ ഉള്ളത്? അല്ല, ഡിഫറെന്റ് ടൈപ്സ് ക്ലൈമറ്റ് ആണ് ഉള്ളത്. ദേർ ആർ ഡിഫറെന്റ് ക്ലൈമറ്റ്സ് ഇൻ ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള ക്ലൈമറ്റ് ആണ് ഉള്ളത്. ദ ക്ലൈമറ്റ് പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ ദ ഇൻഫ്ലുവൻസിങ് ദ ലീവ്സ് ഓഫ് ദി പീപ്പിൾ. ദ ക്ലൈമറ്റ് പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ ഇൻഫ്ലുവൻസിങ് ദ ലീവ്സ് ഓഫ് ദി പീപ്പിൾ. ദ ഫുഡ് ഹാബിറ്റ്, ഡ്രസ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്. വെജിറ്റേഷൻ, ക്രോപ്സ്, ഹൗസിംഗ്, ഓക്കുപേഷൻ ഓഫ് ദി പീപ്പിൾ ആർ ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്. എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്? ജനങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ദ ക്ലൈമറ്റ് പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ ഇൻഫ്ലുവൻസിങ് ദ ലീവ്സ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ജീവിതത്തെ ക്ലൈമറ്റ് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ദ ഫുഡ് ഹാബിറ്റ്, ജനങ്ങളുടെ ഫുഡ് ഹാബിറ്റിനെ, അതായത് പിന്നെ ഡ്രസ്സിന്, അല്ലെങ്കിൽ കസ്റ്റംസ്, അല്ലെങ്കിൽ ട്രഡീഷൻ, ഇതിനെയൊക്കെ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ജനങ്ങളുടെ
प्रदेश climates play a great role in influencing the lives of people. Their food habits, dress, customs and tradition are influenced by it. Vegetation, crops, housing and occupation of the people are also influenced by it. എന്താണ് ക്ലൈമറ്റ് ജനങ്ങളുടെ ജീവിതത്തെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ. അവരെ ഡ്രസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഹാബിറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കസ്റ്റംസും ട്രഡീഷനും അതുപോലെ ക്രോപ്സിനെയും വെജിറ്റേഷനെയും ഒക്കുപേഷനെയും ഹൗസിങ്ങിനെയും ഒക്കെ തന്നെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ. The equator is the hottest region on the earth. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ഹോട്ടസ്റ്റ് അല്ലെങ്കിൽ ചൂടുള്ള പ്രദേശം ഏതാണ്? ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ ഈസ് ദ ഹോട്ടസ്റ്റ് റീജിയൻ ഓൺ ദി എർത്ത്. എർത്തിലെ ഏറ്റവും ചൂടുള്ള ഒരു റീജിയൻ ആണിത്, ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഭൂമധ്യ രേഖ, ഭൂമധ്യ രേഖയുടെ അടുത്തുള്ള പ്രദേശങ്ങൾക്ക് അതുകൊണ്ട് എന്തായിരിക്കും? നല്ല ഹോട്ടായിരിക്കും, ചൂടായിരിക്കും അല്ലേ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ്. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്. ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി പഠിക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? ഫസ്റ്റ് നോക്കിക്കുക എന്താണെന്ന്, ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ, ഇക്വേറ്ററിൽ നിന്നുള്ള ദൂരം. ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണിത്, ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ, ഭൂമധ്യ രേഖയിൽ നിന്നുള്ള ദൂരം. ഭൂമധ്യ രേഖയിൽ നിന്ന് എത്രമാത്രം ദൂരമുണ്ട് അത് എന്ത് സ്വാധീനിക്കുന്നു? ഒരു പ്രദേശത്തിന്റെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നു. ദ എർത്ത് സർഫസ് ഗെറ്റ് ഹീറ്റ് ഫ്രം ദി സൺ റേസ്. The amount of heat received by a particular part of the earth depends upon its latitude or distance from the equator. The earth surface gets heat from the sun rays. സൂര്യ കിരണങ്ങളിൽ നിന്ന് എന്ത് കിട്ടുന്ന? ഭൂമിയുടെ ഒരു സർഫസിൽ ഹീറ്റ് ലഭിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സർഫസിൽ ഹീറ്റ് ലഭിക്കുന്നത് എങ്ങനെയാണ്? സൂര്യ കിരണങ്ങളിൽ നിന്നാണല്ലേ. The amount of heat received by a particular part of the earth depends upon its latitude or distance from the equator. ഒരു ഭൂമിയുടെ ഒരു പർട്ടിക്കുലർ പാർട്ടിലെ എത്രമാത്രം ചൂട് ലഭിക്കുന്നു എന്നത് ആ പ്രദേശത്തിന്റെ ഭൂമധ്യരേഖ ഇക്വേറ്ററിൽ നിന്നുള്ള ദൂരം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ഒരു പർട്ടിക്കുലർ പാർട്ടിലെ എത്രമാത്രം ഹീറ്റ് ചൂട് ലഭിക്കുന്നു എന്നത് ആ പ്രദേശത്തിന്റെ ഇക്വേറ്ററിൽ നിന്ന് എത്രമാത്രം ദൂരമുണ്ട്, ആ പ്രദേശത്തിന് ഇക്വേറ്ററിൽ നിന്ന് എത്രമാത്രം ദൂരമുണ്ട് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചൂട് ലഭിക്കുന്നത് ഇരിക്കുന്നത് അല്ലേ. As shown in the picture, the rays of the sun fall directly or vertically on the equator. നോക്കിക്കേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 287 കണ്ടോ, അവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ? ആ പിക്ചർ നോക്കിക്കേ, ഇതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? As shown in the picture, the rays of the sun fall directly or vertically on the equator. സൂര്യരശ്മി എന്ത് ചെയ്തിരിക്കുന്ന? ഇക്വേറ്ററിലേക്ക്, ഭൂമധ്യ രേഖയിലേക്ക് നേരിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ലംബമായിട്ട് പതിക്കുന്നു. എന്താണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്? പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് സൂര്യരശ്മികൾ ഇക്വേറ്ററിലേക്ക്, ഭൂമധ്യ രേഖയിലേക്ക് നേരിട്ട് അല്ലെങ്കിൽ ലംബമായിട്ട് പതിക്കുന്നതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. ദസ് ഹോട്ടസ്റ്റ് റീജിയൻ ഇൻ ദ വേൾഡ്. ഇവിടെ എന്താണ്? ഇക്വേറ്ററിലേക്ക്, ഭൂമധ്യ രേഖയിലേക്ക് സൂര്യരശ്മികൾ നേരിട്ട് അല്ലെങ്കിൽ ലംബമായിട്ട് പതിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത്? ദസ് ദ ഏരിയ നിയർ ദ ഇക്വേറ്റർ ഈസ് ദി ഹോട്ടസ്റ്റ്
ഇടപെടൽ അങ്ങനെ നേരിട്ട് സിറ്റുവേഷനിലെ ഇടപെടൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇക്വേറ്ററിന് അടുത്ത് കിടക്കുന്ന പ്രദേശമായിരിക്കും. ഇങ്ങനെ നേരിട്ട് സൂര്യരശ്മികൾ ഇക്വേറ്ററിൽ പതിക്കുന്നതിനാൽ ഇക്വേറ്ററിന് അടുത്ത് കിടക്കുന്ന പ്രദേശമായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. The closest a place to the equator, the hotter is its climate. Equator na anti kadana pradeshangale climate ke engena irikum nalla choodulladha irikum. There is a gradual decrease in temperature as we move away from the equator towards the pole. Nammude equator il ninnu nammal angottu pogumbol bhumathya rekhayil ninnu dhruvangalilekku nammal pogumbol endu sambhavikkunnu aa temperature endu cheyyunnu kurayunnu kramene kuranju varunnu. Thus, there is a gradual decrease in temperature as we move away from the equator towards the pole. ഭൂമധ്യ രേഖയിൽ നിന്ന് നമ്മൾ പോളിലേക്ക് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ക്രമേണ കുറഞ്ഞു വരുന്നു. It is because the sun rays that the far on the equator spread over a small area heat up severely. നമുക്കറിയാം ഇക്വേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്, സൂര്യരശ്മികൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വന്ന് പതിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇക്വേറ്ററിൽ വന്ന് പതിക്കുന്ന ഈ സൺറേസ് സൂര്യകിരണങ്ങള് ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം മാത്രം ഭയങ്കര ചൂടായിരിക്കും. സൂര്യൻ നിന്ന് വരുന്ന കിരണങ്ങള് ഇക്വേറ്ററിനടുത്ത് വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഭാഗം എന്തായിരിക്കും? നല്ല ഹീറ്റ് ആയിരിക്കും. ഇൻ ദ പോളാർ ഏരിയാസ് ദ സൺ റേസ് റീച്ചിങ് ദ സർഫസ് ആർ സ്ലാന്റിംഗ് ആൻഡ് കവർ എ ലാർജ് ഏരിയ. പോളാർ ഏരിയയില് എങ്ങനെയാണ്, പോളാർ ഏരിയയില് സൺ റേസ് എങ്ങനെ ചെയ്യുന്നു? സൺ റേസ് ചരിഞ്ഞാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൺ റേസ് പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടും. ദിസ് മേക്ക് ദ ഏരിയ നിയർ ദ പോൾസ് കോൾഡ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം എന്താ നല്ല തണുപ്പ് അനുഭവപ്പെടും. ഇൻ പോളാർ ഏരിയ ദ സൺ റേസ് റീച്ചിങ് ദ സർഫസ് ആർ സ്ലാന്റിംഗ് ആൻഡ് കവർ എ ലാർജ് ഏരിയ. ദിസ് ഇസ് മേക്ക് ദ ഏരിയ നിയർ ദ പോൾസ് കോൾഡ്. ദ്വീപപ്രദേശങ്ങളിലേക്ക് സൂര്യകിരണങ്ങൾ എന്ത് ചെയ്യുന്നത്, ചരിഞ്ഞാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ചെയ്യുന്നു, ആ പ്രദേശങ്ങള് തണുപ്പായിട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ് ആയിരുന്നല്ലേ. ഫസ്റ്റ് ഫാക്ടർ എന്താണ് നമ്മൾ പറഞ്ഞത്, ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് ഒരു പ്രദേശം എത്രമാത്രം ദൂരമുണ്ട് അതാണ് ഇതിനെ സ്വാധീനിക്കുന്നത്, ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നത്. ഫസ്റ്റ് എന്താണ് സ്വാധീനിക്കുന്നത്, ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ. എന്താണ് അത് നമ്മൾ പറഞ്ഞത്, ദ എർത്ത് സർഫസ് ഗെറ്റ് ഹീറ്റ് ഫ്രം ദി സൺറൈസ്. സൺറൈസിൽ നിന്ന്, സൺറൈസ് എന്താ, സൂര്യകിരണങ്ങൾ. സൂര്യകിരണങ്ങൾ എത്തി ഭൂമിയുടെ സർഫസ് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ആകുന്നു. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിസീവ്ഡ് ബൈ എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി എർത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ലാറ്റിറ്റ്യൂഡ് ഓർ ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് എത്രമാത്രം ദൂരത്താണ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഒരു പ്രദേശത്തിന് എത്രമാത്രം ഹീറ്റ് ലഭിക്കുന്നു എന്നത് ആശ്രയിക്കുന്ന ഘടകം. എന്താണ് ഒരു പ്രദേശം എത്രമാത്രം ദൂരത്താണ് ഇക്വേറ്ററിൽ നിന്ന് എത്രമാത്രം ദൂരത്താണ് ലാറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഒരു പ്രദേശത്തിന് ലഭിക്കുന്ന ഹീറ്റിനെ നിർണ്ണയിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകം. As shown in picture, the rays of the sun fall directly or vertically on the equator. ഇക്വേറ്ററിലെ സൂര്യകിരണങ്ങൾ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടോ ആണ് പതിക്കുന്നത്. ഇക്വേറ്ററിൽ എങ്ങനെയാണ് സൂര്യകിരണങ്ങൾ പതിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലി ആയിട്ടാണ് സൂര്യകിരണങ്ങൾ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ദസ് ഏരിയ നിയർ ദ ഇക്വേറ്റർ ഈസ് ദ ഹോട്ടസ്റ്റ് റീജിയൻ ഇൻ ദ വേൾഡ്. ഇങ്ങനെ സൂര്യകിരണങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലി ഇക്വേറ്ററിൽ പതിക്കുന്നത് കൊണ്ട് ഇക്വേറ്ററിന് സമീപത്തുള്ള പ്രദേശമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്.
The closer place onto the equator the hotter is its climate. The closer place to the equator the hotter is its climate. Equator ന് അടുത്തുള്ള പ്ലേസ് എന്ന് പറയുന്നത് അതിന്റെ ക്ലൈമറ്റ് എപ്പോഴായിരിക്കും നല്ല ചൂടുള്ളതായിരിക്കും. There is a gradual decrease in temperature as we move away from the equator towards the pole. ഭൂമധ്യരേഖയിൽ നിന്ന് നമ്മൾ പോൾസിലേക്ക് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ താപനില എന്ത് സംഭവിക്കും? താപനില ടെമ്പറേച്ചർ ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് വരും, ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? It is because the sun rays that fall from the equator spread over a small area heat it up suddenly. ഇക്വേറ്ററിലാണെങ്കിൽ എന്താണ് സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ ആ ഇക്വേറ്ററിൽ പതിഞ്ഞ സൂര്യകിരണങ്ങൾ വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രദേശം മാത്രം വളരെ ഹീറ്റായിട്ട് മാറും. സൂര്യകിരണങ്ങൾ വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രദേശം എന്താ കൂടുതൽ ഹീറ്റ് ആയിരിക്കും. ഇൻ പോളാർ ഏരിയ ദ സൺറേസ് റീച്ചിംഗ് ദി സർഫസ് ആർ സ്ലാന്റിംഗ് ആൻഡ് കവർ എ ലാർജ് ഏരിയ. This is make the area near the poles cold. എന്നാൽ പോൾസ് ഏരിയ പോളാർ ഏരിയയിൽ ധ്രുവപ്രദേശങ്ങളിൽ സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ അത് ചരിഞ്ഞാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഏരിയ സൂര്യകിരണങ്ങള് കവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പോളാർ ഏരിയയിലുള്ള പ്രദേശങ്ങൾക്കൊക്കെ തണുപ്പ് അനുഭവപ്പെടും. എന്നാൽ ഇക്വേറ്ററിലാണെങ്കിൽ തണുപ്പ് അനുഭവപ്പെടാത്ത കാര്യം എന്താ? ഭയങ്കര ചൂടാകുന്ന കാര്യമില്ല. ഇക്വേറ്ററിൽ വന്ന് പതിക്കുന്ന സൂര്യകിരണങ്ങൾ വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദി വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചർ വി കൻ ഡിവൈഡ് ദ എർത്ത് ഇൻടു ത്രീ ക്ലൈമറ്റ്സ്. ഇങ്ങനെ ഭൂമിയില് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ മൂന്ന് ക്ലൈമറ്റ് സോൺ ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ടോറിഡ് സോൺ, സെക്കൻഡ് ദ ഫ്രിജഡ് സോൺ, തേർഡ് വൺ ടെമ്പറേച്ചർ സോൺ. ഇതൊക്കെയാണ് ടോറിഡ് സോൺ, എന്നാണ് ഫസ്റ്റ് വൺ ടോറിഡ് സോൺ. ക്ലൈമറ്റിനെ മൂന്ന് ക്ലൈമറ്റിനെ മൂന്ന് സോൺ ആയി തിരിക്കുന്നു പറഞ്ഞില്ലേ. ഭൂമിയെ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന വേരിയേഷന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ മൂന്ന് ക്ലൈമറ്റ് സോൺ ആയിട്ട് തരംതിരിക്കുന്നു. ഫസ്റ്റ് വൺ എന്താണ്? ടോറിഡ് സോൺ. സെക്കൻഡ് ഫ്രിജഡ് സോൺ, ദ ഫ്രിജഡ് തേർഡ് എന്താണ്? ടെമ്പറേച്ചർ സോൺ. ദ ടോറിഡ് സോൺ, ദ ഫ്രിജഡ് സോൺ, ദ ടെമ്പറേച്ചർ സോൺ. ക്ലൈമറ്റ് സോൺ ഏതൊക്കെയാണ്? മൂന്നായിട്ട് തരംതിരിക്കുന്നത്. എർത്തില് ഭൂമിയിലെ ടെമ്പറേച്ചറിന്റെ വേരിയേഷന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ മൂന്ന് ക്ലൈമറ്റ് സോൺ ആയിട്ട് തരംതിരിക്കുന്നു. ദ ടോറിഡ് സോൺ, ദ ഫ്രിജഡ് സോൺ, ദ ടെമ്പറേച്ചർ സോൺ. എന്താണ് ക്ലൈമറ്റോളജി നോക്കാം. എന്താണ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്ലൈമറ്റ് ഈസ് കാൾഡ് ക്ലൈമറ്റോളജി. ക്ലൈമറ്റിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത് പറയുന്നത്? ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്ലൈമറ്റ് ഈസ് കാൾഡ് ക്ലൈമറ്റോളജി. ക്ലൈമറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? ക്ലൈമറ്റിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഭൂമിയെ ടെമ്പറേച്ചറിന്റെ വേരിയേഷന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ക്ലൈമറ്റ് സോൺ ആയിട്ട് തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ടോറിഡ് സോൺ, ഫ്രിജഡ് സോൺ ആൻഡ് ദി ടെമ്പറേച്ചർ സോൺ. നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പഠിക്കാം. എന്താണ് ഫസ്റ്റ് വൺ? ടോറിഡ് സോൺ. ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേറ്റർ ദ ഏരിയ ലൈൻ ബിറ്റ്വീൻ ദി ട്രോപ്പിക് ഓഫ് കാൻസർ ആൻഡ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈസ് കാൾഡ് ട്രോപ്പിക്കൽ ആൻഡ് ദി ടോറിഡ് സോൺ. ദിസ് ഏരിയ റിമെയിൻ ഹോട്ട് ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദി ഇയർ. എന്താണ് ടോറിഡ് സോൺ എന്ന് പറയുന്നത്? On the both side of the equator, the area lying between the Tropic of Cancer and the Tropic of Capricorn is called tropical and torrid zone. എന്താണ് equator ന്റെ രണ്ട് വശങ്ങളിലുമുള്ള
ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിലുള്ള പ്രദേശമാണ് ട്രോപ്പിക്കൽ ലാൻഡ് ടോറിഡ് സോൺ എന്ന് പറയുന്നത്. This area remain hot almost throughout in the year. ഈ ടോറിഡ് സോണിൽ ഒരു വർഷം മൊത്തം എങ്ങനെയായിരിക്കും? നല്ല ചൂടായിരിക്കും. ടോറിഡ് സോണിലെ പ്രദേശം എങ്ങനെയായിരിക്കും? നല്ല ചൂടായിരിക്കും. എന്താണ് ടോറിഡ് സോൺ? ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ഏരിയ ലൈൻ ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈസ് കാൾഡ് ദി ട്രോപ്പിക്കൽ ആൻഡ് ടോറിഡ് സോൺ. This area remain hot almost throughout the year. ഇതാണ് ഇക്വേറ്ററിന്റെ രണ്ട് വർഷങ്ങളിലും ഉള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിലുള്ള ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആൻഡ് ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ഈ ടോറിഡ് സോൺ എന്താണ്? ഈ ഒരു വർഷം മൊത്തം ഹോട്ടായിട്ട് തന്നെ ഇരിക്കും. വർഷം മൊത്തം എന്തായിരിക്കും? നല്ല ചൂടുള്ള അവസ്ഥയിലാണ് ടോറിഡ് സോണിലെ പ്രദേശങ്ങൾ നിലനിൽക്കുന്നത്. സെക്കൻഡ് എന്താണ്? ദ ഫ്രിജഡ് സോൺ. എന്താണ് ക്ലൈമറ്റ് സോണിന്റെ രണ്ടാമത്തെ എന്താണ്? ഫ്രിജഡ് സോൺ. The area lying between the Arctic Circle and the North Pole and the Antarctic Circle and the South Pole come under the frigid zone. Frigid zone എന്താണ്? The area lying between the Arctic Circle and the North Pole and the Antarctic Circle and the South Pole come under frigid zone. Frigid zone വരുന്നതാണ് എന്ത്? Arctic Circle, North Pole. അതുപോലെ തന്നെ അന്റാർട്ടിക് സർക്കിളും സൗത്ത് പോളും എന്ത് ഉള്ള പ്രദേശങ്ങൾ എവിടെ വരുന്നു? ഫ്രിജഡ് സോണില് വരുന്നു. ദ ഏരിയ ലൈൻ ബിറ്റ്വീൻ ആർട്ടിക് സർക്കിൾ ആൻഡ് ദ നോർത്ത് പോൾ ആൻഡ് ദി അന്റാർട്ടിക് സർക്കിൾ ആൻഡ് ദി സൗത്ത് പോൾ കം അണ്ടർ ദി ഫ്രിജഡ് സോൺ. ഫ്രിജഡ് സോണിൽ വരുന്നത് എന്താണ്? ആർട്ടിക് സർക്കിളിലെയും അതുപോലെ നോർത്ത് പോളിലെയും പ്രദേശങ്ങളും അന്റാർട്ടിക് സർക്കിളിലെയും അതുപോലെ സൗത്ത് പോളിലെ പ്രദേശങ്ങളുമാണ് ഫ്രിജഡ് സോണില് വരുന്നത്. These areas are very cold as these are near the poles. ഈ ഏരിയ എല്ലാം തന്നെ എന്താണ്? വളരെ തണുപ്പാണ്. കാരണം എന്താണ്? ഈ പ്രദേശങ്ങൾ ധ്രുവപ്രദേശങ്ങൾ പോൾസിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളൊക്കെ നല്ല തണുപ്പുള്ള പ്രദേശം ആണ്. The area situated in the northern hemisphere is called the North Frigid Zone. The area situated in the southern hemisphere is called the South Frigid Zone. The area situated in the northern hemisphere is called the North Frigid Zone. Northern hemisphere ഉള്ള പ്രദേശങ്ങളാണ് North Frigid Zone-ൽ ഉൾപ്പെടുന്നത്. The area situated in the southern hemisphere is called the South Frigid Zone. സൗത്ത് ഫ്രിജഡ് സോൺ ഉൾപ്പെടുന്ന എന്താണ്? സൗത്തേൺ ഹെമിസ്ഫിയർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് സൗത്ത് ഫ്രിജഡ് സോണിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഫ്രിജഡ് സോൺ എന്താണ്? ദ ഏരിയ ലൈൻ ബിറ്റ്വീൻ ദ ആർട്ടിക് സർക്കിൾ ആൻഡ് ദി നോർത്ത് പോൾ ആൻഡ് ദ അന്റാർട്ടിക് സർക്കിൾ ആൻഡ് ദി സൗത്ത് പോൾ കം അണ്ടർ ദി ഫ്രിജഡ് സോൺ. ഫ്രിജഡ് സോൺ ഉൾപ്പെടുന്നതാണ് ആർട്ടിക് സർക്കിളും അതുപോലെ നോർത്ത് പോളിലെ പ്രദേശങ്ങളും അന്റാർട്ടിക് സർക്കിളും അതുപോലെ സൗത്ത് പോളിലെ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഫ്രിജഡ് സോൺ എന്ന് പറയുന്നത്. ദീസ് ഏരിയ ആർ വെരി കോൾഡ് ആൻഡ് ദീസ് ആർ നിയർ ദി പോൾസ്. പോൾസിന്റെ അടുത്ത് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളൊക്കെ വളരെ കോൾഡ് ആയിരിക്കും, തണുപ്പ് ആയിരിക്കും. The area situated in the northern hemisphere is called North Frigid Zone. Northern hemisphere ഉള്ള പ്രദേശങ്ങളൊക്കെ നോർത്ത് ഫ്രിജഡ് സോണിലും അതുപോലെ the area situated in the southern hemisphere is called the South Frigid Zone. അതേപോലെ southern hemisphere ഉള്ള പ്രദേശങ്ങളൊക്കെ സൗത്ത് ഫ്രിജഡ് സോണിലും ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ക്ലൈമറ്റ് സോൺ ആണ് ദ ടെമ്പറേറ്റ് സോൺ. എന്താണ് മൂന്നാമത്തെ ക്ലൈമറ്റ് സോൺ ആണ് ദ ടെമ്പറേറ്റ് സോൺ. ദ ഏരിയ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ടോറിഡ് സോൺ ആൻഡ് ദി ഫ്രിജഡ് സോൺ ഇസ് നെയ്തർ വെരി ഹോട്ട് നോർ വെരി കോൾഡ്. ദിസ് ഏരിയ ഫാൾ ഇൻ ദ ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോണിലെ പ്രദേശങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ടോറിഡ് സോണിനെ പോലെ ഭയങ്കര ചൂടോ അല്ലെങ്കിൽ ഫ്രിജഡ് സോണിനെ പോലെ ഭയങ്കര തണുപ്പോ ആയിരിക്കില്ല. The area situated between torrid zone and the frigid zone is neither very hot nor very cold. This area falls in the temperate zone. Torrid zone la enginaana pradeshangalukku bhayangara choodayirukku. Enna frigid zone la pradeshangalukku bhayangara thanuppayirukku. Enna torrid zone la adhu pole frigid zone la pole bhayangara choodo thanuppo ulla pradeshamalla
temperate zone. In northern hemisphere, it is called the north temperate zone, and in the southern hemisphere, it is called the south temperate zone. Northern hemisphere ले आई temperate zone ऐसे ना पढ़े ना north temperate zone ना पढ़े in the southern hemisphere it is called the south temperate zone ना पढ़े इंदा ना northern hemisphere ले north temperate zone ना अद कोले south southern hemisphere ले south temperate zone ना पढ़े in the northern hemisphere it is called the north temperate zone and in the southern hemisphere it is called the south temperate zone northern hemisphere la temperate zone ne north temperate zone num southern hemisphere la temperate zone ne south temperate zone num parayum thus it becomes clear that the temperature decreases as we go away from the equator towards the poles therefore the latitude or the distance of a place from the equator is the most important factor that affects the climate of the place നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുമ്പോൾ എന്താ താപനില കുറഞ്ഞു വരുന്നു നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തു വരുന്നു therefore the latitude or the distance of a place from the equator is the most important factor that affects the climate of the place അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തിന്റെ ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ നിന്ന് ആ പ്രദേശം എത്രമാത്രം ദൂരത്തിലാണ് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ക്ലൈമറ്റ് സോണിനെ കുറിച്ച് പറഞ്ഞില്ലേ ടെമ്പറേച്ചറിന്റെ വേരിയേഷന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ മൂന്ന് ക്ലൈമറ്റ് സോൺ ആയിട്ട് തിരിക്കുമെന്ന് പറഞ്ഞില്ലേ ഏതൊക്കെയാണ് ടോറിഡ് സോൺ ഫ്രിജഡ് സോൺ ആൻഡ് ദി ടെമ്പറേച്ചർ സോൺ പിന്നെന്താ പഠിച്ചത് എന്താണ് മീറ്റിറോളജി എന്താണ് പഠിച്ചത് എന്താണ് മീറ്റിറോളജി ദ സ്റ്റഡി ഓഫ് വെതർ കണ്ടീഷൻ ഈസ് നോൺ ആസ് മീറ്റിറോളജി വെതർ കണ്ടീഷനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പറയുന്നത് മീറ്റിറോളജി എന്ന് പറയുന്നത് പിന്നെ എന്താ നമ്മൾ പഠിച്ചത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറിനെ കുറിച്ച് പഠിച്ചില്ലേ ഏതായിരുന്നു ഫസ്റ്റ് ഫാക്ടർ നമ്മൾ പഠിച്ചത് ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ ഇക്വേറ്ററിൽ നിന്ന് ഒരു പ്രദേശം എത്രമാത്രം ദൂരത്താണോ അത് എന്ത് സ്വാധീനിക്കുന്നു ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നു ആ പ്രദേശത്തിന്റെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പഠിച്ചില്ലേ പിന്നെ എന്ത് നമ്മൾ പഠിച്ചത് പിന്നെ ക്ലൈമറ്റോളജി എന്താണ് പഠിച്ചില്ലേ എന്തായാലും ക്ലൈമറ്റോളജി ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്ലൈമറ്റ് ഈസ് കാൾഡ് ക്ലൈമറ്റോളജി ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയന്റിഫിക് സ്റ്റഡി ആണ് എന്ന് പറയുന്നത് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത് എന്താണ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ക്ലൈമറ്റ് ഈസ് കാൾഡ് ക്ലൈമറ്റോളജി ക്ലൈമറ്റിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നതാണ് എന്ത് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത് പിന്നെന്താ നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ മൂന്ന് ക്ലൈമറ്റ് സോൺ ആയിട്ട് തിരിക്കുന്നു പറഞ്ഞു അല്ലെങ്കിൽ എഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു ടോറിഡ് സോൺ ഉണ്ടായിരുന്നു ഫ്രിജഡ് സോൺ ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ സോൺ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് ഈ ചാപ്റ്ററിൽ എക്സസൈസ് നോക്കിയാലോ പേജ് നമ്പർ 291 നോക്കിക്കേ ഫസ്റ്റ് എക്സസൈസ് നോക്കിയാലോ നമുക്ക് ഈ ചാപ്റ്ററിലെ എന്താണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡിഫൈൻ ഫസ്റ്റ് എന്താണ് ക്ലൈമറ്റ് ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്ലൈമറ്റ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ലോങ് പീരീഡ് ഓഫ് ടൈം ദീർഘകാലമായിട്ട് ഉള്ള ഒരു ആവറേജ് വെതർ കണ്ടീഷൻ ആണ് ഒരു സ്ഥലത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ് ദ ക്ലൈമറ്റ് ഓഫ് ദി പ്ലേസ് ഇസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഇസ് ദി ആവറേജ് വെതർ കണ്ടീഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഒരു ദീർഘകാലമായിട്ട് ഉള്ള ഒരു ആവറേജ് വെതർ കണ്ടീഷനാണ് ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സി ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എന്താണ് ഡിഫൈൻ ചെയ്താലോ എന്താണ് ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എ സെറ്റ് ഓഫ് സർക്കിൾസ് ആൻഡ് സെമി സർക്കിൾസ് ദാറ്റ് റൺ ഫ്രം
east to west are called latitude. എന്താണ് latitude എന്ന് പറയുന്നത്? A set of circles and semicircles that run from east to west are called latitude. Latitude എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൂട്ടം സർക്കിൾ അല്ലെങ്കിൽ semicircle ആണ്. ഒരു കൂട്ടം സർക്കിളോ അല്ലെങ്കിൽ semicircle ആണ് എന്തെന്ന് പറയുന്നത്? Latitude എന്ന് പറയുന്നത് ഒരു കൂട്ടം സർക്കിളോ സെമി സർക്കിളോ. അത് എങ്ങനെയാണ് ആ സർക്കിൾ അല്ലെങ്കിൽ സെമി സർക്കിൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഈസ്റ്റ് ടു വെസ്റ്റ്, ഈസ്റ്റ് ടു വെസ്റ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള സർക്കിളോ സെമി സർക്കിളോ ചേർന്നാണ് എന്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് ലാറ്റിറ്റ്യൂഡ്? എ സെറ്റ് ഓഫ് സർക്കിൾസ് ആൻഡ് സെമി സർക്കിൾസ് ദാറ്റ് റൺ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആർ കാൾഡ് ലാറ്റിറ്റ്യൂഡ്. ഒരു കൂട്ടം സർക്കിളോ സെമി സർക്കിളോ എങ്ങനെയുള്ളത്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ഒരു കൂട്ടം സർക്കിളോ അല്ലെങ്കിൽ സെമി സർക്കിളാണ് എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് ഡിഫൈൻ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്? ഫ്രിഡ്ജ്. എന്താണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്? ദ ഏരിയ ലൈ ബിറ്റ്വീൻ ദ ആർട്ടിക് സർക്കിൾ ആൻഡ് ദി നോർത്ത് പോൾ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ ആൻഡ് ദി സൗത്ത് പോൾ കം അണ്ടർ ഫ്രിഡ്ജ് സോൺ. This area are very cold as they are near the poles. എന്താണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്? ഫ്രിഡ്ജ് ഇൻ ദ ഏരിയ ലൈ ബിറ്റ്വീൻ ദ ആർട്ടിക് സർക്കിൾ ആൻഡ് ദി നോർത്ത് പോൾ അന്റാർട്ടിക് സർക്കിൾ ആൻഡ് ദി സൗത്ത് പോൾ കം അണ്ടർ ഫ്രിഡ്ജ് സോൺ. ഫ്രിഡ്ജ് സോണിൽ വരുന്നതാണിത് ആർട്ടിക് സർക്കിളും അതുപോലെ നോർത്ത് പോളിലെ പ്രദേശങ്ങളും അന്റാർട്ടിക് സർക്കിളും അതുപോലെ സൗത്ത് പോളിലെ പ്രദേശങ്ങളും എവിടെ വരുന്നു? ഫ്രിഡ്ജ് സോണില് വരുന്നുണ്ട്. These areas are very cold as they are near the poles. Poles in the ice ഈ പ്രദേശം എന്തായിരിക്കും? നല്ല കോൾഡ് ആയിരിക്കും, തണുപ്പായിരിക്കും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സസൈസില് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് വെതർ. വെതറും ക്ലൈമറ്റും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്നാണ് ചോദിച്ചത്. എന്താണ് ഡിഫറൻസ് ക്ലൈമറ്റും അതുപോലെ വെതറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് വെതർ ഈസ് ദ കണ്ടീഷൻ ഓഫ് എയർ ടെമ്പറേച്ചർ, എയർ പ്രഷർ, വിൻഡ് ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫാൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൻ പ്ലേസ് ആൻഡ് ടൈം. എന്താണ് ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന റെയിൻഫാളും അതുപോലെ വിൻഡ് ഹ്യൂമിഡിറ്റിയും എയർ പ്രഷറും എയർ ടെമ്പറേച്ചറിന്റെ കൂടി കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത് വെതർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ സണ്ണി ഡേ ബിക്കം ക്ലൗഡി. ഒരു സണ്ണി ഡേ എന്തായിരിക്കും? പെട്ടെന്ന് ക്ലൗഡി ആയിട്ട് മാറില്ലേ. എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്? ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ദ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദി ലൈഫ് ഓഫ് ദി പീപ്പിൾ. എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്? ക്ലൈമറ്റ് എന്താണ്? ദീർഘകാലം ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഉള്ള ഒരു ആവറേജ് വെതർ കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എന്താണ് ക്ലൈമറ്റ്? ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഉള്ള ഒരു ആവറേജ് വെതർ കണ്ടീഷൻ ആണ് ഇതെന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ദ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദി ലൈഫ് ഓഫ് ദി പീപ്പിൾ. ഈ ക്ലൈമറ്റ് ജനങ്ങളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ക്ലൈമറ്റും വെതറും തമ്മിലുള്ള ഒരു ഡിഫറൻസ്? വെതർ ഈസ് ദ കണ്ടീഷൻ ഓഫ് എയർ ടെമ്പറേച്ചർ, എയർ പ്രഷർ, വിൻഡ് ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫാൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗിവൻ പ്ലേസ് ആൻഡ് ടൈം. ഫോർ എക്സാമ്പിൾ എ സണ്ണി ഡേ ബിക്കം ക്ലൗഡി. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്ത് അന്തരീക്ഷത്തിലെ ഉണ്ടാകുന്ന റെയിൻഫാളും അതുപോലെ വിൻഡ് ഹ്യൂമിഡിറ്റിയും എയർ ടെമ്പറേച്ചറും അതുപോലെ എയർ പ്രഷറിന്റെ ഒരു കണ്ടീഷനാണ് എന്ന് പറയുന്നത് വെതർ എന്ന് പറയുന്നത്. എന്നാ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എന്താണ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഉള്ള ഒരു ആവറേജ് വെതർ കണ്ടീഷനാണ് ഒരു പ്രദേശത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നു? ദ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദി ലൈഫ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ജീവിതത്തെ ഈ ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നുണ്ട്.
ഇനി എക്സർസൈസ് ല പേജ് നമ്പർ 292 കണ്ടോ ക്വസ്റ്റ്യൻ നമ്പർ 3 നെയിം ദ ത്രീ ക്ലൈമറ്റ് സോൺ ഓഫ് ദി എർത്ത് എർത്തിലെ മൂന്ന് ക്ലൈമറ്റ് സോണിന്റെ പേര് ഏതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചായിരുന്നല്ലോ ഏതൊക്കെ ക്ലൈമറ്റ് സോണാണ് ഉള്ളത് മൂന്നെണ്ണം എന്ന് പറഞ്ഞല്ലോ ഏതൊക്കെയാണ് on the basis of on the variation in the temperature the earth can be divided into three climate zones on the basis of variation in the temperature the earth can be divided into three climate zones climate and temperature undaunga variation inde adhisthanathil bhoomiye moonu climate zone aayittu thirikkunnalle edakkana the torrid zone the frigid zone the temperature zone the torrid zone, the frigid zone, the temperature zone. ഈ ചാപ്റ്ററിലെ ഇപ്പോ പഠിച്ച എക്സർസൈസിന്റെ നോട്ട് ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഈ നോട്ട് നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് അത് പഠിച്ച് വോയിസ് എനിക്ക് ഇട്ടു തരണം അതുപോലെ നോട്ട് എഴുതിയത് ഇട്ടു തരണം അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ താങ്ക് യു യഥാർത്ഥ പേരിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി നിക്നെയിം ആണ് എന്ന് പറയുന്നത് സോബ്രിക്കേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് സോബ്രിക്കേറ്റ്സ് എ സോബ്രിക്കേറ്റ് ഈസ് എ സെൽഫ് എക്സ്പ്ലനേറ്ററി നിക്നെയിം വിച്ച് ഈസ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് എ റിയൽ നെയിം ഒരു റിയൽ നെയിമിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി സ്വയം വിശദീകരിക്കുന്ന ഒരു നിക്നെയിം ആണ് എന്ന് പറയുന്നത് സോബ്രിക്കേറ്റ്സ് എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ എന്ന് അറിയപ്പെടുന്നത് ഏത് രാജ്യത്തെയാണ് ജപ്പാൻ ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ എന്ന് അറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് ജപ്പാൻ ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ ഏത് രാജ്യത്തെയാണ് അറിയപ്പെടുന്നത് ജപ്പാൻ ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ ഉദയ സൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്നത് ജപ്പാനെയാണ് ഉദയ സൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്നത് ജപ്പാൻ ലാൻഡ് ഓഫ് വിൻഡ് മിൽസ് വിൻഡ്മിൽസിന്റെ ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ദ നെതർലാൻഡ്സ് ദ നെതർലാൻഡ്സ് ലാൻഡ് ഓഫ് വിൻഡ്മിൽസ് എന്ന് അറിയപ്പെടുന്നത് ദ നെതർലാൻഡ്സ് ലാൻഡ് ഓഫ് വിൻഡ്മിൽസ് എന്ന് അറിയപ്പെടുന്ന ഏത് രാജ്യത്തെയാണ് ദ നെതർലാൻഡ്സ് ലാൻഡ് ഓഫ് വിൻഡ്മിൽസ് എന്ന് അറിയപ്പെടുന്നത് ദ നെതർലാൻഡ്സ് ാണ് കാറ്റാടി എന്നതിന്റെ നാടെന്ന് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് മിന്നിമിസ് എന്ന് അറിയപ്പെടുന്നത് നെതർലാൻഡ്സ് സിറ്റി ഓഫ് കനാൽസ് സിറ്റി ഓഫ് കനാൽസ് എന്ന് അറിയപ്പെടുന്നത് വെനസിനെയാണ് സിറ്റി ഓഫ് കനാൽസ് എന്ന് അറിയപ്പെടുന്നത് വെനസ് സിറ്റി ഓഫ് കനാൽസ് വെനസ് ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ പഞ്ചസാര പാത്രം എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ് ക്യൂബ ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് ക്യൂബ ഷുഗർ ബോൾ ബോൾ ഓഫ് ദി വേൾഡ് എന്ന് അറിയപ്പെടുന്നത് ക്യൂബ ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് ക്യൂബയാണ് അതായത് ലോകത്തിന്റെ പഞ്ചസാര പാത്രം എന്ന് അറിയപ്പെടുന്നത് ക്യൂബയാണ് ലാൻഡ് ഓഫ് വൈറ്റ് എലിഫന്റ്സ് വൈറ്റ് എലിഫന്റ് ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് തായ്ലൻഡ് ആണ് എന്താണ് തായ്ലൻഡ് ലാൻഡ് ഓഫ് വൈറ്റ് എലിഫന്റ് അറിയപ്പെടുന്നത് തായ്ലൻഡ് ലാൻഡ് ഓഫ് വൈറ്റ് എലിഫന്റ്സ് അറിയപ്പെടുന്നത് തായ്ലൻഡ് ആണ് വൈറ്റ് എലിഫന്റ്സിന്റെ ലാൻഡ് ഏതാണ് തായ്ലൻഡ് ലാൻഡ് ഓഫ് തണ്ടർബോൾട്ട് ലാൻഡ് ഓഫ് തണ്ടർബോൾട്ട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഭൂട്ടാൻ
Land of Thunderbolts എന്ന് അറിയപ്പെടുന്നത് ഭൂട്ടാനാണ്. ഇടിമിന്നലിന്റെ നാട് എന്ന് അറിയപ്പെടുന്നത് ഭൂട്ടാനാണ്. Land of Thunderbolts എന്ന് അറിയപ്പെടുന്നത് ഭൂട്ടാൻ. Isle of Pearls എന്ന് അറിയപ്പെടുന്നത് ബഹറിൻ. Isle of Pearls എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ബഹറിനെയാണ്. Island of Pearls എന്ന് അറിയപ്പെടുന്നത് ബഹറിൻ. അതായത് മുത്തുകളുടെ ദ്വീപ് എന്ന് അറിയപ്പെടുന്നത് ബഹറിനെയാണ്. സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ന്യൂയോർക്ക്. സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് അറിയുന്നത് എന്താണ്? ന്യൂയോർക്ക്. സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ന്യൂയോർക്ക്. അതായത് അമ്പര ചുംബികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ന്യൂയോർക്കിനെയാണ്. അമ്പര ചുംബികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ന്യൂയോർക്ക്. സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ്. സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ് എന്ന് അറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ. സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ്. സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ് എന്ന് അറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ. സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ് എന്താണ്? സാൻ ഫ്രാൻസിസ്കോ. ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സാൻ ഫ്രാൻസിസ്കോ. ഗോൾഡൻ ഗേറ്റ് സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സാൻ ഫ്രാൻസിസ്കോ. ഗോൾഡൻ ഗേറ്റ് സിറ്റി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സാൻ ഫ്രാൻസിസ്കോ. സ്പൈസി ഗാർഡൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? കേരളം. സ്പൈസി ഗാർഡൻ ഓഫ് ഇന്ത്യ കേരള. സ്പൈസി ഗാർഡൻ ഓഫ് ഇന്ത്യ. സ്പൈസി ഗാർഡൻ ഓഫ് ഇന്ത്യ ഏതാണ്? കേരളം. കേരളമാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? കേരള. സ്പൈസി ഗാർഡൻ ഓഫ് ഇന്ത്യ ഏതാണ്? കേരള. അപ്പൊ നമ്മള് ഇപ്പൊ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സോബി കിഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് 10 എണ്ണം പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ. ഉദയ സൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ എന്ന് അറിയപ്പെടുന്നത് ജപ്പാൻ. ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ ഏതാണ്? ജപ്പാൻ. ഉദയ സൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്നത് ജപ്പാനെയാണ്. ലാൻഡ് ഓഫ് വിൻഡി മിൽസ്. ലാൻഡ് ഓഫ് വിൻഡി മിൽസ് ഏതാണ്? കാറ്റാടി യന്ത്രങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ദ നെതർലാൻഡ്സ്. ദ നെതർലാൻഡ്സിനെയാണ് ലാൻഡ് ഓഫ് വിൻഡി മിൽസ് എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് വിൻഡി മിൽസിനെ അറിയപ്പെടുന്നത് ഏതാണ്? ദ നെതർലാൻഡ്സ്. സിറ്റി ഓഫ് കനാൽസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സിറ്റി ഓഫ് കനാൽ വെനസ്. എന്താണ് സിറ്റി ഓഫ് കനാൽസ് എന്ന് അറിയപ്പെടുന്നത്? വെനസ്. ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ പഞ്ചസാര പാത്രം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് ഏതാണ്? ക്യൂബ. ക്യൂബയാണ് ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. ക്യൂബയാണ് ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് വൈറ്റ് എലിഫന്റ്സ്. വൈറ്റ് എലിഫന്റ് ലാൻഡ് ഏതാണ്? ലാൻഡ് ഓഫ് വൈറ്റ് എലിഫന്റ്സ് തായ്ലൻഡ്. തായ്ലൻഡിന്റെയാണ് എന്തെന്നറിയപ്പെടുന്നത്? വൈറ്റ് എലിഫന്റിന്റെ നാട് എന്നറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് വൈറ്റ് എലിഫന്റ് ഏതാണ്? തായ്ലൻഡ്. ലാൻഡ് ഓഫ് തണ്ടർബോൾസ് ഏതാണ്? ലാൻഡ് ഓഫ് തണ്ടർബോൾസ് ഭൂട്ടാൻ. ഏതാണ്? ഭൂട്ടാൻ. ലാൻഡ് ഓഫ് തണ്ടർബോൾസ് ഏതാണ്? ഭൂട്ടാൻ. ലാൻഡ് ഓഫ് തണ്ടർബോൾസ് ഏതാണ്? ഭൂട്ടാൻ. ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂട്ടാൻ. ഐലൻഡ് ഓഫ് പേൾസ്. മുത്തുകളുടെ ദ്വീപ് എന്ന് അറിയപ്പെടുന്നത് ബഹറിൻ. ഐലൻഡ് ഓഫ് പേൾസ് എന്ന് അറിയപ്പെടുന്നത് ബഹറിൻ. സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ന്യൂയോർക്ക്. അമ്പര ചുംബികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ന്യൂയോർക്ക്. അമ്പര ചുംബികളുടെ സിറ്റി, നഗരം എന്ന് അറിയപ്പെടുന്നത് ന്യൂയോർക്കിനെയാണ്. സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സാൻ ഫ്രാൻസിസ്കോ. സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ് ഏതാണ്? സാൻ ഫ്രാൻസിസ്കോ. ഗോൾഡൻ ഗേറ്റ് നഗരം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോയാണ്. സ്പൈസി ഗാർഡൻ ഓഫ് ഇന്ത്യ ഏതാണ്? സ്പൈസി ഗാർഡൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം ഏതാണ്? സ്പൈസി ഗാർഡൻ ഓഫ് ഇന്ത്യ കേരള. കേരളത്തെയാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ ഏതാണ്? ലാൻഡ് ഓഫ് ദി റൈസിംഗ് സൺ ജപ്പാൻ. ലാൻഡ് ഓഫ് വിൻഡി മിൽസ് ഏതാണ്? ദ നെതർലാൻഡ്സ്. സിറ്റി ഓഫ് കനാൽ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? വെനസ്. ഷുഗർ ബോൾ ഓഫ് ദി വേൾഡ് ക്യൂബ. ലാൻഡ് ഓഫ് ദി വൈറ്റ് എലിഫന്റ്സ് ഏതാണ്? തായ്ലൻഡ്. ലാൻഡ് ഓഫ് തണ്ടർബോൾസ് ഏതാണ്? ഭൂട്ടാൻ. സിറ്റി ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ് അറിയപ്പെടുന്നത് ന്യൂയോർക്ക്. സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ് എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ.
സ്പൈസി ഗാൻ ഓഫ് ഇന്ത്യ ഏതാണ് കേരള ഇത്രയും ജി കെ എല്ലാവർക്കും മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാക്കെങ്കിലും അപ്പൊ ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് ചെയ്യാം താങ്ക് യു